നമ്മളിന്ന് ചിന്തിക്കുന്നത് ഇൻഡക്ടറിനെ കുറിച്ചാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം കാന്തികമായി കാന്തിക ഊർജമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു പാസീവ് ഡിവൈസാണ് ഇൻഡക്ടർ. കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡായിട്ടാണ് അതിൽ ഊർജം സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇൻഡക്ടർ അതൊരു കാന്തിക ഊർജമായിട്ടാണ്. അതൊരു വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പം അതിന് ചുറ്റുമൊരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ആ മണ്ഡലത്തിൻ്റെ രൂപത്തിൽ അത് മാഗ്നറ്റിക് സ്റ്റോർ ആയിട്ട് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈ ക്ലാം ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ എ സി കറൻറ്റൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്, എ സി ഡി സി കറൻറ്റൊക്കെ. ആ ക്ലാം ടെസ്റ്റർ ഇടുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളൊരു ക്ലാം ടെസ്റ്റർ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. ക്ലാം ടെസ്റ്റർ അത് ഇട്ട് കഴിയുമ്പോൾ അത് കറൻറ്റ് കാണിക്കും. നമ്മളിവിടെ ഈ അയൺ ബോക്സിൽ കൂടെ പോകുന്ന കറൻറ്റ് എത്രയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ അയൺ ബോക്സിൻ്റെ പ്ലഗിൻ്റെ വയറൊന്ന് പുറത്തേക്ക് റിമൂവ് ചെയ്തു. നമുക്ക് കാണാൻ പറ്റും അത് 7.35 ആമ്പിയർ എടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി കാണും ഒരു ക്ലാം ടെസ്റ്റർ ഒരു വയറിൽ ഇട്ട് കഴിയുമ്പോൾ അത് കറൻറ്റ് കാണിക്കാൻ കാരണം എന്താണ്? ആ വയറിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്ലാം ടെസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അത് കറൻറ്റ് കാണിക്കുന്നത്. അപ്പം ആ ഇത് എ സി കറൻറ്റാണ്. അപ്പം എ സി കറൻറ്റാകുമ്പം ഒരു സെക്കൻഡിൽ 50 വാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ അത് നോക്കുന്നത് ഒരു ഇൻഡക്ടർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മളതിനു വേണ്ടി ഒരു വയർ എടുക്കുകയാണ്. ഈ വയറിലൂടെ ഒരു കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഐ ആംബിയർ കറൻറ്റ് വയറിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണ്. അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ വലത് കൈയുടെ തള്ള വിരൽ നിയമം എന്ന് പറയാം. അതായത് വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പിയെ നമ്മൾ വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം കറൻറ്റ് നമ്മൾ ഈ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വയറിൽ ഞാൻ ഇങ്ങനെ കയറി പിടിച്ചാൽ ആ കറൻറ്റിൻ്റെ ദിശയിൽ തള്ളവിരൽ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ബാക്കി വിരൽ പോലെയായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, അപ്പം ഞാൻ ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറണ്ട് പോവുകയാണെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇങ്ങനെയായിരിക്കും. ഇനി കറണ്ട് ഇങ്ങോട്ടായാലോ കാന്തിക മണ്ഡലം ഇങ്ങനെ ഇട്ടായിരിക്കും. അപ്പം കറണ്ട് എങ്ങനെയാണോ അതാണ് വലത് കൈയുടെ തള്ളവിരൽ നിയമം എന്ന് പറയുന്നത്. അപ്പം ഒരു കമ്പിയിലൂടെ കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും എന്ന്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വയർ ഇവിടെ കറണ്ട് പോകുമ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ കാന്തിക മണ്ഡലം. അപ്പം ഞാൻ ആ ഒരു വയറിനെ ഇങ്ങനെ അങ്ങ് ചുറ്റി, അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം ഇങ്ങനെ ആ കറണ്ട് പോകുന്നതെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ ഒരു കാന്തിക മണ്ഡലമുണ്ട്. അതിന് ചുറ്റും ഒരു വയറോടെ ഞാൻ ചുറ്റുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത വയറിലും കാന്തിക മണ്ഡലം ഉണ്ടാവും. അപ്പോൾ ഈ കാന്തിക മണ്ഡലങ്ങളെല്ലാം കൂടെ യോജിക്കും. ഒരു ദിശയായതുകൊണ്ട് അതിങ്ങനെ യോജിച്ച് യോജിച്ച് ഇങ്ങനെ പുറത്തുവേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? കമ്പികളുടെ എണ്ണം ചുറ്റും തോറും കാന്തിക മണ്ഡലത്തിൻ്റെ എണ്ണം കൂടും. ഓരോ കമ്പിയിലെയും ഉള്ള കാന്തിക മണ്ഡലങ്ങളെല്ലാം കൂടെ, അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെയാണ്, അടുത്തതിന് ചുറ്റും ഇങ്ങനെ, അങ്ങനെ ഓരോന്നും ഓരോന്നും ഒരു ദിശ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരേ ദിശയിലായി ആയി അതിങ്ങനെ രശ്മികളായിട്ട് പുറത്തേക്ക് വരും. ഇതാണ് കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതിൻ്റെ പ്രതിഭാസം. കപ്പാസിറ്ററിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. ഇത് കറൻറ്റ് മാറുന്നതിനെ എതിർക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇൻഡക്ടറിൽ ഒരു ബാറ്ററി കണക്റ്റ് ചെയ്ത് ഒരു LED കണക്ട് ചെയ്ത് വച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഒരു സ്വിച്ചും വച്ചിരിക്കുകയാണ്. അപ്പം ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡക്ടറിൽ കൂടെ കറൻറ്റ് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. കറൻറ്റ് പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇൻഡക്ടറിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഇങ്ങനെ രണ്ട് ദിശയിലും ഈ ഇതിനകത്തുകൂടെ ഇങ്ങനെ രൂപപ്പെടും. അതിങ്ങനെ ലൈനുകൾ അല്ലെങ്കിൽ ഒരു രശ്മികളായിട്ടാണ് കാന്തിക മണ്ഡലത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കറൻറ്റ് ഈ കറൻറ്റ് കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ കാന്തിക മണ്ഡലം ഉപയോഗിച്ച് ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് രൂപപ്പെടും. ആ വോൾട്ടേജ് രൂപപ്പെടുന്ന വോൾട്ടേജിന് ഇതിൻ്റെ എതിർ ദിശയായിരിക്കും.
അതാണ് ലെൻസസ് ലോ എന്ന് പറഞ്ഞ നിയമം പറയുന്നത്. ലെൻസസ് ലോ പറയുന്നത് ഒരു ഇൻഡക്ടറിലേക്ക് നമ്മൾ കറൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം മൂലം അതിൽ രൂപപ്പെടുന്ന വോൾട്ടേജ് അതിലേക്ക് കൊടുത്ത കറൻറ്റിനെ എതിർക്കാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമേ കറൻറ്റ് കൊടുക്കുമ്പോൾ ഇൻഡക്ടറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കറൻറ്റ് വേര് ചെയ്യാൻ സമ്മതിക്കില്ല, അതാണ് അതിൻ്റെ സ്വഭാവം. അപ്പം നമ്മൾ ആദ്യം കറൻറ്റ് കൊടുത്തു, അത് സീറോയിൽ നിന്ന് കറൻറ്റ് 1 ആമ്പിയർ 2 ആമ്പിയർ അങ്ങനെ കൂടാൻ തുടങ്ങി. കറൻറ്റ് കൂടാൻ തുടങ്ങുമ്പോഴേക്കും ഇതിന് ചുറ്റൊരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ആ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം കൊണ്ട് ആ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിന് ചേഞ്ച് ഇഷ്ടമല്ല, മാറ്റം ഇഷ്ടമല്ല. അപ്പം അതിലൊരു കാന്തിക മണ്ഡലം രൂപപ്പെട്ടാൽ നമ്മൾ കറൻറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാന്തിക മണ്ഡലം കൂടി കൂടി വരും, ആ മാറ്റത്തെ അത് എതിർക്കും. മാറ്റത്തെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പോസിറ്റ് ദിശയിൽ ഒരു വോൾട്ടേജ് പ്രയോഗിക്കും. അതായത് ഇങ്ങനെ ഇവിടുന്ന് പ്ലസ് പോകുമ്പം ഇവിടെയും പ്ലസ് രൂപപ്പെടും, അപ്പോൾ ആ വോൾട്ടേജ് ഇതിനെ തിരിച്ചെതിർക്കും. അപ്പോൾ LED നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ LED ആദ്യം കുറച്ച് സമയം ഗ്ലോ ചെയ്യില്ല. അപ്പോൾ പതുക്കെ പതുക്കെ കറൻറ്റ് കൂടി 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 ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോഴേക്കും പിന്നെ കറൻറ്റിന് മാറ്റം വരില്ല, കറൻറ്റ് സ്ഥിരമായി ഇൻഡക്ടറിൽ. അതോടുകൂടി സ്ഥിരമായി കഴിഞ്ഞാൽ സ്ഥിരമാകുന്നതാണ് ഇൻഡക്ടറിന് ഇഷ്ടം. ഇൻഡക്ടർ അപ്പോഴെന്ത് ചെയ്യും? അത് ആ എതിർക്കുന്ന സ്വഭാവം നിർത്തും. അപ്പോൾ കറൻറ്റ് സ്ഥിരമായി കഴിയുമ്പോൾ LED ഫുൾ ഗ്ലോ ചെയ്യും. അതാണ് ഒരു ഇൻഡക്ടറിൻ്റെ സ്വഭാവം. ഇൻഡക്ടർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ചിനെ എതിർക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എത്രയാണോ അതിനെ മാറ്റാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇനി നമ്മളിവിടെ വോൾട്ടേജ് കുറയ്ക്കാൻ തുടങ്ങുമെന്ന് വിചാരിക്കുക. കാലത്താൻ കുറയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും? കറൻറ്റ് കുറയാൻ തുടങ്ങും. കറൻറ്റ് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കറൻറ്റ് കൂട്ടി 2 ആമ്പിയർ വരെ എത്തിച്ചു, പിന്നെ കറൻറ്റ് നമ്മൾ കുറയ്ക്കാൻ തുടങ്ങിയാൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറയാൻ തുടങ്ങും. കുറയാൻ തുടങ്ങുന്നത് കണ്ടക്ടറിന് ഇഷ്ടമല്ല, അതായത് അതൊരു മാറ്റത്തെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങുമ്പോൾ ഇത് കറൻറ്റ് എതിർ ദിശയിലൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് ആ കറൻറ്റ് കുറയാതിരിക്കാൻ അത് ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാലും അത് കുറച്ച് കുറച്ച് പതുക്കെ കുറയത്തുള്ളൂ. അതായത് ഇൻഡക്ടറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഏത് കറൻറ്റ് ആണെങ്കിലും അത് സ്ഥിരതയിൽ നിർത്താൻ അത് ഇഷ്ടപ്പെടും. അത് കറൻറ്റിനെ മാറ്റാനോ അല്ലെങ്കിൽ ചേഞ്ച് അത് ഇഷ്ടപ്പെടുന്നില്ല, കൂട്ടാനോ കുറയ്ക്കാനോ അത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു ഇൻഡക്ടറിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് ഹെൻറിയിലാണ് പറയുന്നത്. അത് ജോസഫ് ഹെൻറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരിലാണ് ഹെൻറി എന്ന പേര് നമ്മൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് നമ്മൾ 1 ഹെൻറി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഇൻഡക്ടറിലൂടെ ഉള്ള കറൻറ്റ് നമ്മൾ 1 ആമ്പിയർ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റിയാൽ, അതായത് 0 ആമ്പിയറിൽ നിന്ന് 1 ആമ്പിയറിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ കറൻറ്റ് സ്പീഡിൽ ചേഞ്ച് ചെയ്താൽ അതിനെതിരെ എതിർ ദിശയിൽ അതിൽ ഒരു വോൾട്ട് എതിർ ദിശയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് 1 ഹെൻറി എന്ന് പറയും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ സ്വഭാവം തന്നെ ഞാൻ പറഞ്ഞു, കറൻറ്റ് വേരി ചെയ്യാൻ അത് സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ യൂണിറ്റും കണ്ടുപിടിക്കുന്ന അതിൽ നിന്നായിരിക്കും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് 1 ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1 വോൾട്ട് 1 ആമ്പിയർ പെർ സെക്കൻഡ്, ഇതാണ് അതിൻ്റെ. അതായത് 1 ആമ്പിയർ പെർ സെക്കൻഡ് സ്പീഡിൽ കറൻറ്റ് മാറ്റിയാൽ അപ്പോൾ അതിനെതിരായിട്ട് എതിർ ദിശയിൽ അതൊരു 1 വോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ 1 ഹെൻറി ഇൻഡക്റ്റൻസ് എന്ന് പറയും. ഒരു വയറിൽ നമ്മൾ N ചുറ്റുകളുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് ഒരു പൈപ്പിലേക്ക് നമ്മൾ ചുറ്റുവാണ്, അതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ ഒരു എയർ കോർ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് μ0μr a n² / L എന്നാണ്. അതായത് μa n² / L, അതായത് അതിൻ്റെ ഫോർമുല ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് L=1 അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, 2 അത് ഗുണിക്കണം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ഒരു യൂണിറ്റ് ലെങ്ത്തിനകത്ത് എത്ര ചുറ്റുണ്ട്. അതുകൂടാതെ അതിൻ്റെ പെർമിയബിലിറ്റി, അതായത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി, പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി കൊണ്ട് ഗുണിക്കുന്നു. അതാണ്, അതുകൂടാതെ അതിൻ്റെ ഏരിയ, അതായത് ഈ ഇതിൻ്റെ വണ്ണം,
എത്ര വണ്ണത്തിലുള്ള പൈപ്പേലാണോ നമ്മൾ ചുറ്റിയത് ആ വണ്ണം ഇവയെ ആശ്രയിച്ചാണ് ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഏരിയ എടുക്കാനുള്ള കാരണം അതിനൊരു നിയമമുണ്ട് ആംബിയേഴ്സ് ലോ എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട് ആംബിയേഴ്സ് ലോ പറയുന്നത് ഒരു വയറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ആ ടൈം ആ ആരത്തിലുള്ള അകലെ ഒരു വട്ടം നമ്മൾ വരച്ചാൽ അവിടെയുള്ള കാന്തിക മണ്ഡലത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളവരുടെ അതിനായിട്ട് അദ്ദേഹം പറയുന്ന ഫോർമുല എന്ന് പറയുന്നത് മ്യൂ സീറോ പെർമിയബിലിറ്റി ഇൻറ്റു കറൻറ്റ് ബൈ 2πr എന്നാണ് അതായത് ഒരു കമ്പിയുടെ കറണ്ട് കടന്നു പോകുമ്പം അതിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലെ ഉള്ള കാന്തിക മണ്ഡലം കണ്ടുപിടിക്കാൻ അതിപ്പോഴുള്ള കറണ്ട് പെർമിയബിലിറ്റി എന്താണെന്ന് ഞാൻ പറയാം പെർമിയബിലിറ്റി കറണ്ട് ഡിവൈഡ് ബൈ 2πr 2πr എന്ന് പറഞ്ഞാൽ ആ വൃത്തത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് അപ്പം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റി അപ്പോൾ കുറച്ചുകൂടെ വലുതായാലോ ഇത് കുറച്ചുകൂടെ അകലം പോകും അപ്പോൾ അകലം കൂടും തോറും കാന്തിക ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വയർ ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇൻഡക്റ്റൻസ് കാണാനായിട്ടുള്ള ഫോർമുലയിൽ അത് വന്നത് മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ ബൈ എൽ എ എന്നത് ഇതിൻ്റെ വണ്ണം എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇതിൻ്റെ നീളം ഇൻഡക്റ്ററിൻ്റെ നീളം എൽ അതിൻ്റെ ആ ഡയമീറ്റർ വെച്ചിട്ട് ഡയമീറ്റർ എത്രയാണോ അതിൽ നമുക്ക് ഇപ്പോൾ സാധാരണത്തെ പരമീറ്റർ ആരാണെങ്കിൽ പൈ ആർ സ്ക്വയർ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇൻഡക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ വയറിൽ കൂടെ 5 ആമ്പിയർ കറൻറ്റ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുമെന്ന് നമ്മൾ കണ്ടു ചെറുതായിട്ട് വരയ്ക്കാം ഇങ്ങനെ കാന്തിക മണ്ഡലം രൂപപ്പെടും ഒരു ഇൻഡക്ടറിന് ചുറ്റും ഈ രശ്മികളുടെ അളവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് ഒരു റെസിസ്റ്റൻസ് വരച്ച് ഫോർ എക്സാമ്പിൾ 12 വോൾട്ട് ഒരു 1 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം 12 ബൈ 1 12 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യും ഇനി അത് 2 ഓം ആണെങ്കിലോ 6 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യും അപ്പം ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് അല്ലെ കറണ്ട് കൂടും ഈ കാന്തിക മാഗ്നറ്റിക് സർക്യൂട്ടിനെ അതിനോട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു വയറിൽ കൂടെ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് നമ്മൾ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ അളവെന്ന് പറയുന്നത് അതിലെ വയറുകളുടെ എണ്ണവും കറണ്ടിൻ്റെയും കൂടെ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും അതായത് നമ്മുടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ ഇവിടുത്തെ ഇതിന് നമ്മൾ MMF എന്ന് പറയും മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ കൂടെ കാന്തിക മണ്ഡലം ഉണ്ടാകാനുള്ള കാരണമായ ശക്തി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസും കറൻറ്റുമാണ് അതായത് ഇപ്പോൾ 10 ടേൺസും 1 ആമ്പിയർ ഉണ്ടെങ്കിൽ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 10 ആമ്പിയർ ടേൺസാണെന്ന് പറയും അതിൻ്റെ യൂണിറ്റ് ആമ്പിയർ ടേൺസാണ് ഇനി 5 ടേണേ ഉള്ളൂ 2 ആമ്പിയർ ഉണ്ടെങ്കിലും 10 ആമ്പിയർ ടേൺസാണ് അതായത് കറൻറ്റും നമ്പർ ഓഫ് ടേൺസിൻ്റെയും കൂടെ മൾട്ടിപ്ലിക്കേഷനാണ് അതിലുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിനായിട്ടുള്ള ഫോഴ്സ് അപ്പം കാന്തിക മണ്ഡലം ഫോഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എച്ച് ആണ് അതായത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയും മണ്ഡലത്തിന് കാന്തിക മണ്ഡലത്തെ പ്രവഹിപ്പിക്കാനുള്ള കഴിവിനാണ് നമ്മൾ പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയും നമ്മളൊന്ന് പഠിച്ചു എച്ച് എന്ന് പറയുന്നത് എന്താണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അതായത് നമ്മൾ വോൾട്ടേജിന് തുല്യമാണ് നമ്മൾ MMF എന്ന് പറയും മറ്റേത് EMF എന്ന് വോൾട്ടേജ് പറയുന്നത് പോലെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് നമ്മൾ MMF എന്ന് പറയും അപ്പോൾ MMF എന്നത് ഈ നമ്പർ ഓഫ് ടേൺസിനും കറൻറ്റിനും ആനുപാതികമായിട്ടായിരിക്കും പെർമിയബിലിറ്റി എന്നത് ഈ സ്ഥലത്തിൻ്റെ ഈ സ്പേസിൻ്റെ പ്രത്യേകതയാണ് ഇപ്പം എയറിൻ്റെ ഇത് സാധാരണ ഗതി അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ള യൂണിറ്റ് മ്യൂ സീറോ എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ് അതൊരു ഫിക്സാണ് പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി എയറിൻ്റെ 1 ആണ് അപ്പം എയറിൽ കൂടെ
കാന്തിക മണ്ഡലത്തിന് പ്രവഹിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അത് പെർമിലിറ്റി ഏറ്റവും കുറവുള്ളതാണ്. കോപ്പറും അലുമിനിയമൊക്കെ അതിലും കുറവാണ്, 0.9 ആണ്. അതേസമയം നമ്മളൊരു അയൺ പീസ് എടുക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ഇൻഡക്ടർ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തോടെ ഒരു അയൺ പീസ് കയറ്റി വെക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അയൺ പീസ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് നമ്മൾ കൂട്ടിയിട്ടില്ല. ടേൺസ് 10 തന്നെ, കറൻറ്റ് 1 ആമ്പിയർ തന്നെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ വെക്കുന്ന മെറ്റീരിയൽ ഇരുമ്പിൻ്റെ പീസോ അയൺ പീസ്, ഉദാഹരണത്തിന് സിലിക്കോൺ സ്റ്റീലിൻ്റെ ഏകദേശം 2000 ആണ്. അതായത് μ0 μr റിലേറ്റീവ് പെർമിറ്റ് 2000 ആണ്. അപ്പം ഈ പീസ് വെക്കുമ്പോഴേക്കും ഈ കാന്തിക രശ്മികൾക്ക് പ്രവഹിക്കാനായിട്ട് വളരെ എളുപ്പമായി. നമ്മൾ വോൾട്ടേജിൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന പോലെ ഈ പീസ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കാന്തിക മണ്ഡലം പെട്ടെന്ന് വലുതായി കിട്ടും. കാരണം നമ്മൾ വോൾട്ടേജ് സെയിം തന്നെ, അതായത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് സെയിം തന്നെ, പക്ഷെ റെസിസ്റ്റൻസ് കുറഞ്ഞു. ഇതിന് നമ്മൾ റിലക്റ്റൻസ് എന്നാണ് പറയുന്നത്, മാഗ്നറ്റിക് റിലക്റ്റൻസ്. അതായത് ഈ രശ്മി, ഉദാഹരണത്തിന് ഞാനിതൊരു ക്രോസ് ഓവർ ബോർഡാണ്. ക്രോസ് ഓവർ ബോർഡിനകത്ത് നമുക്ക് ഇൻഡക്റ്റൻസുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് എയർ കോർ ഇൻഡക്ടർ അല്ല, ഇതിനകത്ത് അയണിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അപ്പം നമ്പർ ഓഫ് ടേൺസ് എത്രയായാലും ഇതിനകത്ത് ഈ പീസ് വെക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇൻഡക്റ്റൻസ് 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, അധികം ചുറ്റേണ്ടതില്ല. ഇല്ലെങ്കിൽ ഇത്രയും ഇൻഡക്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ 10,000 ടേൺ ചുറ്റേണ്ടി വന്നേനെ സെയിം ഇൻഡക്റ്റൻസ് കിട്ടാൻ. ഫോർമുല നമുക്കൊന്നുകൂടെ എഴുതാം, L=μ0μr(n²a/l). അതാണ് ഫോർമുല. μ0μr(πr²n)/n. ഈ πr² എന്ന് പറഞ്ഞാൽ ആ ചുറ്റുന്ന കോയിലിൻ്റെ ആരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു കോയിലാണെങ്കിൽ ഇതിൻ്റെ ആരം എത്ര, അതായത് റേഡിയസ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ്, ടോട്ടലുള്ളതിൻ്റെ ഹാഫ്. അപ്പോൾ ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഈ ഇൻഡക്റ്ററിൻ്റെ നമുക്ക് ഇൻഡക്റ്റൻസ്, എയർ കോർ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം μr എന്നത് 1 ആണ്. μr 1 ആയതുകൊണ്ട് μ0 എന്നത് 4π(1×10⁻⁷)-7 ആണ്. അതങ്ങ് ഇട്ട് കൊടുത്ത് πr² നമ്പർ ഓഫ് ടേൺസും ഇട്ട് ടോട്ടൽ ലെങ്ത് ഇപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണോ അങ്ങ് അളന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ അതിനെപ്പറ്റി അറിയേണ്ട വേറൊരു കാര്യമാണ്, ഉദാഹരണത്തിന് ഒരു ഇൻഡക്ടറിൽ n ടേൺസ് ഉണ്ട്, I ആമ്പിയറും കറൻറ്റും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് H. H എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസും കറൻറ്റും കൂടെ ഗുണിക്കുന്നതാണ്. വോൾട്ടേജിന് തുല്യമാണത്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ വോൾട്ടേജിന് തുല്യമാണ്. നമ്പർ ഓഫ് ടേൺസും കറൻറ്റും കൂടെ ഗുണിക്കുന്നതാണ് H, അഥവാ മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതല്ലെങ്കിൽ MMF, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. ഇത് ഈ ഗ്രാഫിൽ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് H. ഇത് B എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രത. കാന്തിക മണ്ഡല തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേരിയക്കകത്ത് എത്ര കാന്തിക രശ്മികൾ കടന്നു പോകുന്നുണ്ട് എന്നതാണ് അതിൻ്റെ തീവ്രത. അതായത് ഓരോ സ്ക്വയർ സെൻറ്റിമീറ്ററിനകത്തും എത്ര കാന്തിക രശ്മികൾ കടന്നു പോകുന്നുണ്ടോ അതിനാണ് കാന്തിക മണ്ഡലം തീവ്രത എന്ന് പറയും. ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് അതിന് നമ്മൾ പറയുക. ഫ്ലക്സ് ഡെൻസിറ്റിക്ക് ഉപയോഗിക്കുന്ന യൂണിറ്റ് നമ്പർ ഓഫ് രശ്മി, അതിന് ഫ്ലക്സ് എന്നുള്ളതിന് ഫൈ എന്ന് പറയും. പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയക്കകത്തുള്ള കാന്തിക രശ്മികളുടെ അളവ്, അതിനെയാണ് ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ ബി എന്ന് പറയും. ഗ്രാഫ് ഒന്ന് വെച്ച് വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ ഇപ്പോൾ കറൻറ്റ് ഒരു ഇൻഡക്ടറിൽ കൂടെ പോസിറ്റീവ് ദിശയിൽ കറൻറ്റ് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, H കൂടിക്കൂടി വരും. ഇപ്പോൾ കറൻറ്റ് നമ്മൾ കൂട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുമ്പം ഇങ്ങനെ കൂടിക്കൂടിപ്പോയി ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ ഈ ഫ്ലക്സ് ഡെൻസിറ്റി ആ മെറ്റീരിയലിൽ മാക്സിമം ആവും. പിന്നെ നമ്മൾ കറൻറ്റ് കൂട്ടിയാലും ഫ്ലക്സ് കൂടാൻ പറ്റില്ല. അപ്പോൾ അതിനെ സാച്ചുറേറ്റ് ആയി എന്ന് പറയും. അതേപോലെ കറൻറ്റ് നമ്മൾ നെഗറ്റീവ് ദിശയിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് ദിശയിൽ കൊടുത്താൽ ഇതിങ്ങനെ കറണ്ട് തിരിച്ചു കൊടുത്താൽ ഫ്ലക്സ് നെഗറ്റീവ് ദിശയിലേക്ക് കൂടും, ദിശ മാറും, അതിങ്ങനെ താഴെട്ടു. അപ്പം ഈ വളയാൻ തുടങ്ങുന്ന ആ പോയിൻ്റ് വരെ അതിന് A0 എന്നും A1 എന്നും എഴുതിയാൽ A0 തൊട്ട് A1 വരെ ഉള്ള ആ സ്പേസിൽ മാത്രമേ ഇൻഡക്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ആമ്പിയർ കറണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഫ്ലക്സ് മാക്സിമം എത്തിയെന്ന് വിചാരിക്കുക. നെഗറ്റീവിൽ -2 ആമ്പിയർ കൊടുത്തപ്പം കറണ്ട് മാക്സിമം എത്തിയെന്ന് വിചാരിക്കുക.
ഇതാണ് ആ ഇൻഡക്ടറിൻ്റെ സേഫ് ഓപ്പറേറ്റിംഗ് റീജ്യൻ. ഇതിൽ കൂടുതൽ കറൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ആ ഇൻഡക്ടർ ഫ്ലക്സ് പിന്നെ കൂടാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ കറൻറ്റ് കൊടുത്താൽ ആ ഇൻഡക്ടർ ഇൻഡക്ടറായിട്ട് ബിഹേവ് ചെയ്യില്ല, അതതിൻ്റെ സ്വഭാവം മാറും. അതായത് ഇൻഡക്ടറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ കറൻറ്റ് മാറുമ്പോൾ അതിൽ കൂടെ ഉള്ള വൈദ്യുതിയുടെ പ്രവാഹം മാറുമ്പോൾ അത് വോൾട്ടേജ് എതിർ ദിശയിൽ ഉണ്ടാക്കണം, അതാണ് ഇൻഡക്ടറിൻ്റെ സ്വഭാവം. ആ സ്വഭാവം അതിനില്ലാതാവും. അപ്പോൾ ഈ പെർമിയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര പെർമിയബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കറൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ മാക്സിമത്തിലെത്തും. ഇനി പെർമിയബിലിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിലോ, അതായത് നമ്മൾ എയർ ആണെന്ന് വിചാരിച്ചു, അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കറൻറ്റ് കൊടുത്താലേ മാക്സിമത്തിലെത്തുള്ളൂ. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അപ്പം എന്താണ്, അപ്പം ഉദാഹരണത്തിന് 2 ആമ്പിയറിൽ മാക്സിമം എത്തുമായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ 5 ആമ്പിയർ കൊടുത്താലേ, -5 ആമ്പിയർ കൊടുത്താലേ ആ മെറ്റീരിയലിൻ്റെ മാക്സിമം ഫ്ലക്സിലെത്തുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് പെർമിയബിലിറ്റി ഒത്തിരി, അതായത് പെട്ടെന്ന് കാന്തിക മണ്ഡലം പെട്ടെന്ന് കൂടുന്ന, അതായത് ഹൈ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയലിൽ നമുക്ക് അത്ര ഗുണം ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു അയണിൻ്റെ പി സി, ഇപ്പോൾ ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ അയൺ പി സിയിലാണ് നമ്മൾ വയർ ചുറ്റുക. അപ്പം ഇവിടെ എൺ ടേൺസ് ഉണ്ട്, 5 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പം ഇതിൽ കൂടെ ഇങ്ങനെ എന്താ ഈ കാന്തിക മണ്ഡലം രൂപപ്പെടും. ഇങ്ങനെ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്, ഈ അയൺ പീസ് നമുക്കറിയാം ഹൈ പെർമിയബിലിറ്റി ആണ്, സാധാരണ സിലിക്കൺ സ്റ്റീലൊക്കെ ആണെങ്കിൽ 2000 ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു കറണ്ട് കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാന്തിക മണ്ഡലം രൂപപ്പെടും. അപ്പോൾ കറണ്ട് അല്പം കൂടുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽ സാച്ചുറേഷനിലേക്ക് എത്തും, മെറ്റീരിയൽ സാച്ചുറേറ്റിലേക്ക് എത്തും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടും. അതിനെന്ത് ചെയ്യും, നമ്മൾ ഈ മെറ്റീരിയലിൽ എയർ ഗ്യാപ്പ് കൊടുക്കും. അപ്പോൾ എയർ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ എന്താണ് ഗുണം, ഈ ടോട്ടൽ പാത്തിൻ്റെ റെസിസ്റ്റൻസ് കൂടി. അതായത് ഈ വോൾട്ടേജിൽ റെസിസ്റ്റൻസ് കൂട്ടുന്ന പോലെയാണ് ഈ പാത്തിൽ നമ്മൾ എയർ ഗ്യാപ്പ് കൊടുക്കും. പക്ഷെ ഇങ്ങനെ എയർ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ കുഴപ്പമുണ്ട്, ഈ കാന്തിക മണ്ഡലത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ കാന്തിക രശ്മികൾ പ്രവഹിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കുറേ രശ്മികൾ ഇങ്ങനെ ഷോർട്ട് കട്ട് അടിക്കും, കാരണം അങ്ങ് പോയിട്ടും കാര്യമില്ല എന്നതിനറിയാം. അപ്പോൾ അത് കാന്തിക രശ്മികൾ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്, അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ ലീക്കേജ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇൻഡക്റ്റൻസ് അതിന് കിട്ടിയില്ല, കാരണം കുറച്ച് രശ്മികൾ ഹാഫ് പുറത്തൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യാനുള്ള പരിപാടിയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് റിലക്റ്റൻസ്, അതായത് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് മുറിക്കാതെ ഇതിനുള്ളിൽ മെറ്റീരിയലിനകത്ത് ഹോളുകൾ കൊടുക്കും. ഇതിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് റിയാക്റ്റൻസ് പറയുക. അതായത് ഇതിനകത്ത് ഈ മെറ്റീരിയലിനകത്ത് ചെറിയ ചെറിയ കാന്തിക മണ്ഡലം രൂപപ്പെടാത്ത ചില മെറ്റീരിയൽ അതിനകത്ത് ആഡ് ചെയ്യും. അപ്പം എല്ലാ സ്ഥലത്തും തുല്യമായിട്ട് ഹോളുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലീക്കേജ് ഒഴിവാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കത് പെർമിയബിലിറ്റിയുടെ നേരെ എതിരായ പാക്കാണ്, പെർമിയൻസിൻ്റെ നേരെ എതിരാണ് റിലക്റ്റൻസ്, അതായത് കാന്തിക മണ്ഡലത്തിന് എതിര്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് റിലക്റ്റൻസ് എന്ന് പറയും. സാധാരണ ഇതിൽ അയൺ പൗഡറുകൾ കൊണ്ട് ഇതുണ്ടാക്കും. അപ്പോൾ പൗഡർ ഓൾറെഡി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഈ മെറ്റീരിയലിൻ്റെ അകത്ത് തന്നെ ഇൻസുലേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഗ്യാപ്പ് കൊടുക്കുന്നതിലും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചെന്തൊക്കെയാണ്, ഒന്ന് ഒരു ഇൻഡക്ടറ് അതിൻ്റെ മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതായത് എൻ ഇൻറ്റു ഐ, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഐ, ഇതോടൊപ്പം തന്നെ ഇങ്ങനെ കറൻറ്റ് കൂടി വരും. ഇതോടൊപ്പം തന്നെ അതിനുള്ള ഒരു പ്രത്യേകതയാണ് ഹിസ്റ്ററിസിസ് എന്ന് പറയും. അതായത് ഈ കറൻറ്റ് കൂടിക്കൂടി പഴുമ്പോൾ കാന്തിക മണ്ഡലം കൂടി മാക്സിമത്തിലെത്തും. ഇനി കറൻറ്റ് കുറയ്ക്കുവാണെന്ന് വിചാരിക്കുക, കറൻറ്റ് കുറച്ചാലും അത് ഓൾറെഡി ആ മെറ്റീരിയൽ നല്ലപോലെ കാന്തിക ഉള്ളത് കൊണ്ട് നമ്മൾ കറൻറ്റ് കുറച്ചാലും അത് അതേ വഴി തിരിച്ചു വരില്ല. അതിങ്ങനെ കുറച്ച് സമയം ആ നമുക്കറിയാം ഒരു ഇലക്ട്രിക് മാഗ്നറ്റൊക്കെ ആണെങ്കിൽ കറൻറ്റ് എടുത്ത് മാറ്റിയുള്ളത് കുറച്ച് സമയം അതിന് കാന്തികശക്തി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ആണ് ഇതിങ്ങനെ ഒരു ഗ്രാഫാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ പോവും, പിന്നെ കറൻറ്റ് കുറഞ്ഞു. ഇത് നമ്മൾ പറയുന്നത് എ സി കറൻറ്റ് കൊടുക്കുമ്പോഴാണ്. എ സി കറൻറ്റ് കൊടുക്കുമ്പം പോസിറ്റീവ് സൈക്കിളിൽ ഇതിങ്ങനെ മാക്സിമം കാന്തിക മണ്ഡലത്തിലെത്തും, തിരിച്ച് വരുമ്പോൾ അതേ വഴി വരില്ല, ഇങ്ങനെ കുറച്ച് കയറി വരും. ഇതിനാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയും. അതായത് ഈ ഹിസ്റ്റെറിസിസ് നല്ലതല്ല, ഹിസ്റ്റെറിസിസ് കൂടുതൽ ഇല്ലാത്ത മെറ്റീരിയൽ വേണം നമ്മൾ, അതായത് നമ്മൾ ഇതിനകത്ത് വെക്കുന്ന മെറ്റീരിയൽ സൂക്ഷിക്കുമ്പോൾ. അത് നമ്മൾ ഡി സി കറൻറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എ സിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്.
ഒരു ഇൻഡക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസിൻ ചുറ്റി ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഇൻഡക്റ്റൻസ് കൂടാനുള്ള ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എൽ മ്യൂ മ്യൂ സീറോ എ എൻ സ്ക്വയർ ബൈ എൽ ആണ്. അതായത് നമ്പർ ഓഫ് ചുറ്റിൻ്റെ എണ്ണവും ഇതിൻ്റെ നീളവും, നീളം കൂടുന്തോറും ഇൻഡക്റ്റൻസ് കുറയും. എന്താ പറയുക, ഇതിൻ്റെ വണ്ണം കൂടുമ്പം തോറും ഇൻഡക്റ്റൻസ് കൂടും, ഏരിയ കൂടുമ്പം. അതോടൊപ്പം കമ്പികളുടെ എണ്ണം ഇരട്ടിയായാൽ ഇൻഡക്റ്റൻസ് നാലിരട്ടിയാവും, എൻ സ്ക്വയറാണ്. അപ്പം നാലിരട്ടിയാവും. അതാണ് ഈ എൽ എന്ന് പറയുന്നത് ലെങ്താണ്, ഈ എൽ ഇൻഡക്റ്റൻസിൻ്റെ എൽ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിനെ അതുകൊണ്ട് സ്മോൾ ലെറ്റർ എൽ എഴുതിയാൽ മതി. അപ്പം മ്യൂ എ എൻ സ്ക്വയർ ബൈ എൽ എന്നാണ് ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല. ഇൻഡക്റ്റൻസിൻ്റെ സ്വഭാവം എന്നത് കറൻറ്റ് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി ഇതിനകത്ത് അയൺ കോർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വര അതിനിട്ടിടും, അതാണ് അയൺ കോർ ഇൻഡക്ടർ. ഇനി ഫെറൈറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇടും, അതാണ് ഫെറൈറ്റ് കോർ ഇൻഡക്ടർ. എയർ കോർ ആണെങ്കിൽ ഒന്നും മരക്കുകയില്ല. എയർ കോർ ഇൻഡക്റ്റൻസിന് പെർമിയബിലിറ്റി വളരെ കുറവാണ്, പക്ഷേ അത് കൂടുതൽ സ്റ്റേബിളാണ്. കാരണം മാക്സിമം കറൻറ്റ് കൊടുത്താലും മാത്രമേ അതിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി മാക്സിമം എത്തുകയുള്ളൂ. അതുകൊണ്ട് എയർ കോർ ഇൻഡക്റ്റൻസ് കൂടുതൽ സ്റ്റേബിളാണ്, പക്ഷേ നമുക്ക് കുറേ വൈൻഡിങ് ചുറ്റേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 1.1 മൈക്രോ ഹെൻറി തൊട്ട് 20 ഹെൻറി വരെയുള്ള ഇൻഡക്റ്റൻസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇൻഡക്ടർ ഒരു എ സി സർക്യൂട്ടിൽ ഇടുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് പോലെ രൂപപ്പെടും. അതിനുപയോഗിക്കുന്ന ഫോർമുലയാണ് 2πfL. ആ ഇൻഡക്റ്റൻസും ഫ്രീക്വൻസിയും കൂടെ ഗുണിച്ചിട്ട് 2π എന്ന് വെച്ചാൽ 3.14 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു ഹെൻറി ഉള്ള ഒരു ഇൻഡക്ടറിൽ കൂടെ 50 ഹെർട്സ് കടന്നു പോവുകയാണെങ്കിൽ 2π ഇൻറ്റു 50 ഇൻറ്റു ഒരു ഹെൻറിയാണ് 1, അത്രയും ഓംസ് ആയിരിക്കും അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും ഇൻഡക്ടർ അതിൽ കൂടെ വൈദ്യുതി കടത്തി പോകുന്നത് കുറയ്ക്കും. അപ്പം ഹൈ ഫ്രീക്വൻസിയിൽ ഇൻഡക്ടർ വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഡി സി കറൻറ്റിൽ ഇനീഷ്യലി ഇൻഡക്ടർ ഒന്ന് കറൻറ്റ് ചാർജ് ആകുന്ന സമയത്ത് മാത്രമേ ഒപ്പോസ് ചെയ്യുള്ളൂ. എക്സസ് ഒരു ബേസിക് ഐഡിയ ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്ത്. ഈ ട്രാൻസ്ഫോമർ എങ്ങനെ, ഇൻഡക്ടർ ഹൈ ഫ്രീക്വൻസി ഇൻഡക്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു പുതിയ കഴിയായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.
ബേസിക് കാര്യങ്ങളും കൊണ്ടുവരും ഷെയർ ചെയ്യാം. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് കറന്റ് വേരി ചെയ്യാൻ സമ്മതിക്കാത്തതാണ് ഇൻഡക്റ്റൻസ്. അപ്പം അതിനുപയോഗിക്കുന്ന യൂണിറ്റ് എൽ അതാണ്, അതിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. അത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസും കറൻറ്റ് കൂടെ ഗുണിക്കുന്നതാണ്, അതാണ് എം എം എഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡക്ടറിൻ്റെ ഇൻഡക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി നിയന്ത്രിക്കുന്നത് എച്ച് ആണ്, അത് നമ്പർ ഓഫ് ടേൺസും കറൻറ്റുമാണ്. ഇങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്ന കാന്തിക രശ്മികളെ നമ്മൾ യോജിപ്പിക്കുന്നത് ഫ്ലക്സ് എന്ന്, കാന്തിക മണ്ഡലം എന്ന് പറയും. അതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെബർ എന്ന യൂണിറ്റാണ്. ഒരു വെബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10^8 ലൈൻസ് ആണ്. അതായത് ഒരു ഒന്നിനകത്ത് ഏകദേശം 10 കോടി, 10^8 എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്നിൻ്റെ കൂടെ 8 പൂജ്യം ഇടുന്നു. അത്രയും കാന്തിക രശ്മികൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു വെബർ എന്ന് പറയും. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ബി ആണ്. ഒരു വെബർ പെർ മീറ്റർ സ്ക്വയർ, അതായത് ഒരു മീറ്റർ ഏരിയയിൽ ഒരു വെബർ രശ്മികളുണ്ടെങ്കിൽ, അതായത് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതിയുള്ള ഒരു ഒരു പീസ് എടുത്തിട്ട് അതിനകത്തൂടെ 10^8 ലൈൻസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് 1 വെബർ പെർ മീറ്റർ സ്ക്വയർ, അതാണ് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് ഉപയോഗിക്കുന്ന യൂണിറ്റ് ബി ആണ്. അതിന് 1 ടെസ്ല എന്ന് പറയും. അതായത് ഒരു വെബർ എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റാണ്. ഒരു മീറ്റർ സ്ക്വയർ ഏരിയക്കകത്ത് 1^8 ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് 1 ടെസ്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ടത് ഒന്ന് ഇൻഡക്റ്റൻസ്, ഒന്ന് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്, ഇതിലുണ്ടാകുന്ന കാന്തിക രശ്മികൾക്ക് ഉള്ള യൂണിറ്റാണ് 1 വെബർ. 1 വെബർ എന്ന് പറഞ്ഞാൽ അതിൽ ഫൈ എന്ന ലെറ്ററാണ് എഴുതുന്നത്. ഫ്ലക്സിനുള്ള ഫൈ പ്ലസ് ഏരിയ, അതായത് ഫ്ലക്സ് ഡെൻസിറ്റി, അതാണ് ബി. അപ്പോൾ ഫൈ പ്ലസ് യൂണിറ്റ് ഏരിയ, അതായത് വെബർ പ്ലസ് യൂണിറ്റ് ഏരിയ ആണ് ഫ്ലക്സ്. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞത് അതിലെ കാന്തിക രശ്മികൾ കടന്നു പോകാൻ എളുപ്പം ഉള്ള, അതിൻ്റെ കടത്തി വിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി കൂടുതൽ ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ സെയിം മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സിൽ, അതായത് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ N×I, ചെറിയ ഫോഴ്സിൽ തന്നെ കൂടുതൽ കാന്തിക മണ്ഡലം രൂപപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ അയൺ പീസൊക്കെ, അതായത് പെർമിയബിലിറ്റി കൂടിയ മെറ്റീരിയൽ ഇതിനകത്ത് കയറ്റി വെക്കുന്നത്. അപ്പോൾ രശ്മികൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാനായിട്ട് പറ്റും. അപ്പം അതിനുവേണ്ടി നമ്മൾ ടോറോയിഡലായിട്ടുള്ള ഫെറൈറ്റ് കോറും ഉപയോഗിക്കാറുണ്ട്. ഫെറൈറ്റ് കോറാകുമ്പോൾ എന്താണ് ഗുണം? ഇത് ചുറ്റും കാന്തിക മണ്ഡലം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാന്തിക, അതായത് ഒരു പീസ് ഉപയോഗിച്ചാൽ നമുക്ക് ബാക്കി സ്ഥലം പിന്നെ ഏറിക്കൂടെ തന്നെയാണ്. അതേസമയം ഫെറൈറ്റ് കോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? എളുപ്പത്തിൽ അതിന് പ്രയോഗിക്കാനായിട്ട് കിട്ടും. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ അതിൽ ഇൻഡക്റ്റൻസ് വളരെ കൂടുതൽ നമുക്ക് കിട്ടും.